আসসালামু আলাইকুম রাহমাতুল্লাহি ওয়া বারাকাতু। আলহামদুলিল্লাহি ওয়াহদাহ ওয়া সালাতু ওয়া সালামু আলা মান লা নাবিয়্যা বা'দাহ ওয়া বা'দ। সহোদরমারে, উমদাতুল আহকাম মিন কালামি খাইরুল আনাম আলাইহি সালাতু ওয়া সালাম এন্ন মহল গ্রন্থতিন্ডে ഗ്രന്ഥകർത്താവായ അൽ ഇമാമുൽ ഹാഫിദ് തഖിയുദ്ദീൻ അബു മുഹമ്മദ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി അൽ ജുമ്മാഈലി അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ചുരുങ്ങിയ സമയത്തിൽ നമ്മളൊന്ന് പഠിക്കുന്നത്, പരിചയപ്പെടുന്നത്. അദ്ദേഹത്തെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം, അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുന്ന സമയം, അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ അൽ ഹാഫിദ് അബു മൂസ ജമാലുദ്ദീൻ എന്നവർ ഉപ്പയെക്കുറിച്ച് പറഞ്ഞ കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നു. ഉപ്പയുടെ മരണം ഒരു റബിയുൽ അവൽ മാസത്തിലാണ്, ഹിജ്റാബ്ദം 600 റബിയുൽ അവൽ 22 മരണപ്പെട്ട തഖിയുദ്ദീൻ അബ്ദുൽ ഗനി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചാണ് മകൻ അബു മൂസ പറയുന്നത്. ഉപ്പ അതിശക്തമായ ഒരു രോഗത്തിന് കീഴ്പ്പെട്ടു. സംസാരിക്കാനോ എഴുന്നേൽക്കാനോ കഴിയാത്ത വിധം ആ രോഗം 16 ദിവസം മൂർജിച്ചു. ഞാനെപ്പോഴും ഉപ്പയോട് ചോദിക്കും, മാ തഷ്തഹി, ഉപ്പ നിങ്ങൾക്കെന്താണ് താല്പര്യം, എന്താണ് നിങ്ങൾ കൊതിക്കുന്നത്, ആഗ്രഹിക്കുന്നത്? അന്ന് അബ്ദുൽ ഗനി അൽ മഖ്ദിസി മകനോട് പറഞ്ഞത്, അഷ്തഹി അൽ ജന്ന, അഷ്തഹി റഹ്മത്തല്ലാ, ഞാൻ സ്വർഗമാണ് ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് കൊതിക്കുന്നത്. അതിലപ്പുറം ഒരു താല്പര്യവും ഉപ്പ അറിയിച്ചതേ ഇല്ല എന്നദ്ദേഹം പറയുന്നു. ഉപ്പാക്ക് അല്പം ചൂടുവെള്ളം കൊണ്ടുവന്ന് ഞാൻ ഫജർ നമസ്കാര സമയത്ത് ഒതു ചെയ്തു കൊടുത്തു. അപ്പോൾ ഉപ്പ പറഞ്ഞു, യാ അബ്ദുള്ള ഖും ഫസല്ലി ബിന വഖഫിഫ്, അബ്ദുള്ള നമസ്കരിക്കൂ, നമസ്കാരം ലഘുവായി നിർവഹിക്കൂ. അങ്ങനെ അബൂ മൂസ പറയുകയാണ്, ഞാൻ ജമാഅത്തായിട്ട് നമസ്കരിച്ചു, ഉപ്പ ഇരുന്ന് നമസ്കരിച്ചു, ഞാൻ അദ്ദേഹത്തിൻ്റെ തലഭാഗത്തിരുന്നു. പിന്നീട് ഉപ്പ പറഞ്ഞു, ഇഖ്റ യാസീൻ, സൂറത്ത് യാസീൻ ഓതാൻ. അങ്ങനെ ഞാൻ സൂറത്ത് യാസീൻ ഓതി. ഉപ്പ ദുആ ചെയ്തു, ഞാൻ ആമീൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഹുന ദവാ ഉൻ ഖദ് അമിൽനാഹു തഷ്റബുഹു, വപ്പ ഒരു മരുന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളത് കുടിക്കുമോ? അപ്പോൾ ഉപ്പ പറഞ്ഞത്, യാ ബുനൈ മാ ബഖിയ ഇല്ലൽ മൗത്ത്, മകനെ ഇനി മരണം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോഴും ഞാൻ ചോദിച്ചു, മാ തഷ്തഹി ഷൈഅൻ, ഉപ്പ നിങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ലേ? ഉപ്പ പ്രതികരിച്ചത്, അഷ്തഹി അൻ നദറ ഇലാ വജ്ഹില്ല, അള്ളാഹുവിൻ്റെ തിരുമുഖം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉപ്പ ഇത് പറഞ്ഞപ്പോൾ മകൻ അബൂ മൂസ ഉപ്പയോട് പറയുകയാണ്, മാ അൻതാനി റാദിൻ, ഉപ്പ നിങ്ങൾ എന്നെക്കുറിച്ച് തൃപ്തനല്ലേ? അപ്പോൾ ആ പൊന്നുപ്പ പറഞ്ഞത്, ബലാ വല്ലാഹ്,
അല്ലാഹുവാണ് സത്യം, ഞാൻ തൃപ്തനാണ്. അന അൻകറാദിൻ വ അൻ ഇഖ്വതിക്, നിന്നെക്കുറിച്ചും നിൻ്റെ സഹോദരങ്ങളെക്കുറിച്ചും ഞാൻ തൃപ്തനാണ്. ഞാൻ ചോദിച്ചു, വാപ്പ നിങ്ങൾ എന്താണ് വസീയത്ത് ചെയ്യുന്നത്? അപ്പോൾ അബ്ദുൽ ഗനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മാലി അല അഹദിൻ ഷൈ, ഒരാൾക്കും എന്തെങ്കിലും ഒരു ബാധ്യത എൻ്റെ മേലില്ല. വലാലി അഹദിൻ അലയ്യ ഷൈ, ഒരാളിൽ നിന്ന് എനിക്കും യാതൊരു ബാധ്യതയില്ല. ഞാൻ ചോദിച്ചു, തൂസിനി, എന്താണ് നിങ്ങൾക്ക് എന്നോട് വസീയത്ത് ചെയ്യാനുള്ളത്? അപ്പോൾ ഉപ്പ പറഞ്ഞു, ഊസീ കബി തഖ്വല്ലാ, അള്ളാഹുവിലുള്ള തഖ്വ കൊണ്ട് ഞാൻ നിന്നെ വസീയത്ത് ചെയ്യുന്നു. വൽ മുഹാഫളത്തി അലാ താഅതി, അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിൽ സൂക്ഷ്മതയുണ്ടാകണം എന്നും വസീയത്ത് ചെയ്യുന്നു. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഉപ്പയെ സന്ദർശിക്കാൻ വന്നു രോഗസന്ദർശനത്തിന്. അവർ ഉപ്പാക്ക് സലാം ഓതി, ഉപ്പ അവരുടെ സലാം മടക്കി. അങ്ങനെ അവർ സംസാരിച്ച് നിന്നപ്പോൾ കിടക്കുന്നിടത്തുനിന്ന് ഉപ്പ ചോദിച്ചു, മഹാദ, എന്താണ് ഈ സംസാരം? ഉസ്കുറുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ദിക്ർ എടുക്കൂ. ഖുലു ലാ ഇലാഹ ഇല്ലല്ലാ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയൂ. അങ്ങനെ ഫലം മഖാമു ജാല യദ്കുറുല്ലാഹ ബിശഫതൈഹി വയുഷീറു ബിഐനൈഹി, ഉപ്പയെക്കുറിച്ച് അബൂമൂസ പറയുകയാണ്, ഉപ്പ തൻ്റെ അധരങ്ങൾ കൊണ്ട് ദിക്റെടുക്കാൻ തുടങ്ങി, കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിക്കുവാനും തുടങ്ങി. അങ്ങനെ അബൂമൂസ പറയുകയാണ്, പള്ളിയുടെ ഒരു ഭാഗത്തു നിന്നൊരു പുസ്തകം ഒരു വ്യക്തിക്ക് എടുക്കാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റു. ഞാൻ ആ പുസ്തകം നൽകി തിരിച്ചു വരുമ്പോഴത്തേക്ക് പിതാവ് മരണം വരിച്ചിരുന്നു. അത് ഹിജ്റാദം 600 റബിയുൽ അവൽ മാസം 23 ഒരു തിങ്കളാഴ്ചയായിരുന്നു. സഹോദരന്മാരെ, അബ്ദുൽ ഗനി അൽ മഖ്ദിസിയുടെ ചരിത്രം രേഖപ്പെടുത്തിയ ഹംബലികളുടെ തബഖാത്ത് രചനകളിൽ നിന്നാണ് ഞാൻ ഈ ഒരു ചരിത്രം നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉംദത്തുൽ അഹ്കാം എന്ന രചനയാണ്. ആ രചന നിർവഹിച്ച മഹാൻ അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി ആരാണെന്നറിയുവാൻ അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യം, ആ അവസാന നിശ്വാസങ്ങൾ വലിച്ചുവിടുന്ന സമയം, അദ്ദേഹം കൊതിച്ചതെന്ത്, ആഗ്രഹിച്ചതെന്ത്, അദ്ദേഹത്തിൻ്റെ വസീയത്തെന്ത്, അവസാനം അദ്ദേഹത്തിൻ്റെ ഉത്ബോധനമെന്ത്, അദ്ദേഹത്തിൻ്റെ അധരങ്ങൾ മന്ത്രിച്ചതെന്ത്, ഇതൊക്കെ ബോധ്യപ്പെടാനാണ് ഈ ഒരു ചരിത്രം ഞാൻ ഉണർത്തിയത്. ബൈത്തുൽ മഖ്ദിസിനടുത്ത നാബിൽസ് സ്ഥലങ്ങളിലെ ജുമാഈൽ അല്ലെങ്കിൽ ജുമാഈൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഹിജ്റാബ്ദം 541 ഭൂജാതനായ മഹാനാണ് അബു മുഹമ്മദ് അബ്ദുൽ ഗനി തഖിയുദ്ദീൻ അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി. ഇദ്ദേഹത്തിൻ്റെ കുടുംബം ബൈത്തുൽ മഖ്ദിസിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഡമസ്കസിലേക്ക് മാറി പാർക്കുകയും അങ്ങനെ ജബൽ ഖാസിയൂൻ എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ ഭാഗങ്ങളിൽ അവർ പാർക്കുകയും ഡമസ്കസിൻ്റെ ആ ഭാഗങ്ങളെ അവർ നാഗരികമായും വൈജ്ഞാനികമായും പോഷിപ്പിക്കുകയും ചെയ്തു. ഒരു സൽവൃദ്ധരായ കുടുംബമായിരുന്നു ഈ കുടുംബം. അതുകൊണ്ട് തന്നെ ഇവർ നാഗരികമായും വൈജ്ഞാനികമായും പോഷിപ്പിച്ച കാസിയൂൻ പർവ്വതത്തിൻ്റെ പ്രസ്തുത ഭാഗങ്ങൾക്ക് അസ്വാലിഹയ്യ എന്ന് പേര് വിളിക്കപ്പെടുകയുണ്ടായി എന്ന് ചരിത്രം. വൈജ്ഞാനികമായ ഏറെ യാത്രകൾ നിർവഹിച്ച ഒരു വ്യക്തിത്വമായിരുന്നു തഖിയുദ്ദീൻ അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി.
ഇദ്ദേഹത്തിൻ്റെ മാതൃ സഹോദരിയുടെ പുത്രനാണ് മുവഫഖുദ്ദീൻ ഇബ്നു ഖുദാമ അൽ മഖ്ദിസി. പ്രസിദ്ധ ഫിഖ്ഹി ഗ്രന്ഥമായ അൽ മുഗ്നിയുടെ ഗ്രന്ഥകർത്താവാണ് ഇബ്നു ഖുദാമ. ഇബ്നു ഖുദാമയും തഖിയുദ്ദീൻ അൽ മഖ്ദിസിയും സഹോദരികളുടെ മക്കളാണ്. ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ബഗ്ദാദിൽ 4 വർഷക്കാലം അബ്ദുൽ ഖാദർ അൽ ജീനാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ പാർക്കുകയും പഠിക്കുകയും ചെയ്തത്. ഒരാൾ ഫിഖ്ഹ് പഠിച്ചു, മറ്റൊരാൾ ഹദീസ് പഠിച്ചു. ഫിഖ്ഹ് പഠിച്ച പണ്ഡിതനാണ് ഇബ്നു ഖുദാമ അൽ മഖ്ദിസി, ഹദീസ് പഠിച്ച പണ്ഡിതനാണ് നമ്മുടെ ഗ്രന്ഥകർത്താവായ ഉംദത്തുൽ അഹ്കാമിൻ്റെ രചയിതാവ് തഖിയുദ്ദീൻ അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം വൈജ്ഞാനികമായ പോഷിപ്പിനു വേണ്ടി ഡമസ്കസ്, അലക്സാണ്ട്രിയ, ബൈത്തുൽ മഖ്ദിസ്, ബഗ്ദാദ്, ഹറാൻ, മൗസിൽ, അസ്ബഹാൻ, അഹമദാൻ തുടങ്ങി ധാരാളം നാടുകൾ സഞ്ചരിച്ചു. ധാരാളം പണ്ഡിതന്മാരിൽ നിന്ന് അഭ്യസിച്ചു, നേടി ധാരാളം ശിഷ്യഗണങ്ങളെ വാർത്തെടുത്തു. ഒട്ടനവധി ഗ്രന്ഥരചനകളും നടത്തി വിവിധ വിഷയങ്ങളിൽ. ഈ മഹാനവർകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈജിപ്തിലെ അൽ ഖുറാഫ എന്ന പട്ടണത്തിലാണ്. അദ്ദേഹം ഏറെ പരീക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആദർശത്തിൻ്റെ വിഷയത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയുടെ വിഷയത്തിൽ പല നാടുകളിൽ നിന്നും പലവിധ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നു ഈ മഹാനവറുകൾക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവസാന നാളുകളിൽ ഈജിപ്തിൽ ആശ്രിതനായി. അവിടെ വെച്ചാണ് ഹിജ്റാദം 600 റബീഉൽ അവ്വൽ മാസത്തിൽ അദ്ദേഹം അന്ത്യശ്വാസം വലിക്കുന്നത്. വളരെ വലിയ വൈജ്ഞാനിക വിഷയങ്ങളും അനുഭവ പാഠങ്ങളും ചരിത്രത്തിന് സമ്മാനിച്ച് ഈ ലോകത്തോട് യാത്രയായ മഹാനാണ് അൽ ഹാഫിദ് അബ്ദുൽ ഗനി തഖിയുദ്ദീൻ അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഉംദത്തുൽ അഹ്കാം പഠിക്കാൻ ഒരു സുവർണാവസരമാണ് കൈവന്നിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ ഹദീസുകൾ കുറഞ്ഞ സമയത്തിൽ നമുക്ക് ഇൻഷാല്ലാ പഠിക്കാം, ഗ്രഹിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല സൽവൃത്തരോടൊപ്പം, സജ്ജനങ്ങളോടൊപ്പം പരലോകത്തൊത്തുകൂടുവാനും നബിമാരുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, ഷഹീദുമാരുടെ കൂടെ, സ്വാലിഹുകളുടെ കൂടെ സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളെ പങ്കിടാനും അല്ലാഹു അനുഗ്രഹമരുളുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ മുറാദുകൾ അല്ലാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അല്ലാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിൽ നമുക്കെല്ലാം വിജ്ഞാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.